നമ്മുടെ സോയ ചങ്ക്സ് സോക്കായിട്ടുണ്ട്, നമുക്ക് മാറ്റിയിടാം. ഇത് നമ്മുടെ സോയ ചങ്ക് റോസ്റ്റിനുള്ള സോയ ചങ്ക്സ് ആണ്, നമ്മൾ സോക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് എടുത്തതാണ്. നമ്മുടെ സോയ ചങ്ക് റോസ്റ്റിന് വേണ്ടി നമുക്ക് ഈ സോയാബീൻ ഒന്ന് മാരിനേഷൻ ചെയ്യാം. ഇത് കുറച്ച് മസാല മിക്സ് ചെയ്ത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് തൈര്, തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തൈര് നമ്മളൊന്ന് ബീറ്റ് ചെയ്തു. 4 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കസ്തൂരി മേത്തിയാണ്. കസ്തൂരി മേത്തി കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിതുകൊണ്ട് ഒരു സ്പെഷ്യൽ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ സോയ ചങ്ക് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂർ നേരം നമുക്ക് ഇതിനകത്ത് ഈ മസാല പുരട്ടി വയ്ക്കണം. അതിനുശേഷം നമുക്കെടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ഇതിലേക്ക് ഇനി നമുക്കതൊരു 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായി, ഉരുളി ചൂടായി. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 60 ml വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് ആദ്യം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ആ പെരിഞ്ചീരകവും മൂത്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ വന്നത് 1 വെളുത്തുള്ളി അല്ലി തിരിച്ച് കട്ട് ചെയ്തതാണ്, ചോപ്പ് ചെയ്ത്. ഇഞ്ചി 1 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക് 3 എണ്ണം ചോപ്പ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി എല്ലാം ബ്രൗണായി. ഇനി നമുക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത്, 8 ചെറിയുള്ളി സ്ലൈസ് ചെയ്താണ് അതായത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 4 മീഡിയം ടൈപ്പ് സവാളയാണ് നമ്മളിതിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അവരുടെ പാകത്തിന് മാത്രം ചേർക്കുക. അപ്പോൾ ചേർക്കുന്നത് 1/2 ടീസ്പൂണാണ്. ബാക്കി പാകം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ സവാള എല്ലാം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് വേണ്ട മഞ്ഞപ്പൊടിയാണ്, 2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ മസാലയുടെ പച്ചക്കുത്ത് പോകുന്നവരൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടത്. തക്കാളി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോയ ചങ്ക് സോക്ക് ചെയ്ത് മസാലയിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോട്ട് ആയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോയ ചങ്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് 300 ഗ്രാം സോയ ചങ്ക്സ് ആണ്. എന്താ നമ്മുടെ മസാലയും സോയ ചങ്കും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് സോയ റോസ്റ്റിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം, എന്താണ് അവസ്ഥ എന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റിലേക്ക് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്ത പെപ്പർ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ. നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് ഏകദേശം തയ്യാറായി കഴിഞ്ഞു.
കുറച്ച് ചേരടൊന്ന് സോട്ട് ചെയ്യാൽ മതി. റെഡിയായി. നമുക്കിതിൻ്റെ അടപ്പ് വീണ്ടും ഒന്നുകൂടെ മാറ്റാം. ഇതാ നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് ഏകദേശം തയ്യാറായി കഴിഞ്ഞതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരം പൊടിച്ചതും കൂടി കൊടുക്കാം. നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം ഫയർ ഓഫ് ചെയ്തിട്ട്. ഇതാ നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് നമുക്ക് ഈ ബൗളിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.